എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് നോക്കാം. അതായത് എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത്. ഈ പ്രധാനമായും ക്രൂഡ് ഓയിൽ ഫീച്ചേഴ്സ് ഷൈൻ ഓൺ പോസിറ്റീവ് ഗ്ലോബൽ ലീഡ്സ്. അപ്പോൾ ക്രൂഡ് ഓയിൽ വന്നിട്ട് നല്ലൊരു ഹൈക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ സ്റ്റോക്കാണ് ടോപ്പ് ഗെയിനർ ലിസ്റ്റുള്ളത്, ടോപ്പ് ലൂസേഴ്സ് ഏതൊക്കെയാണ്, ഫൈനലായിട്ട് മാർക്കറ്റ് എങ്ങനെയാണ് ക്ലോസ് ആയിരിക്കുന്നത്, നിഫ്റ്റി സെൻസസ് എങ്ങനെയാണ് ഉള്ളത്, അതർ മാർക്കറ്റ് ന്യൂസ് എന്തൊക്കെയാണ് മെയിനായിട്ടുള്ളത് എന്ന് നോക്കാം. അപ്പോൾ ഷെയർ മാർക്കറ്റ് ക്ലോസിംഗ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടിന്യൂയിങ് ഇറ്റ്സ് അപ്വേർഡ് മാർച്ച്, ക്രൂഡ് ഓയിൽ NSE 0.38% റോസ് ബൈ ₹23 ടു ₹4,134 per barrel in futures market on Friday as speculators indulged in creating speculative position, taking positive cues from the overseas market. On the multi-commodity exchange, crude oil for delivery in May was trading higher by ₹23 or 0.56% at ₹400.134 per barrel in business turnover of ₹15,889 lots. On a speculative position created by traders due to rise in oil prices overseas led to the increase in crude oil price here, analyst said. Meanwhile, West Texas intermediate gained 0.61% to $59.66, while global benchmark Brent was up by 0.32% to $68.04. Nifty ends FY19 above 11,600 and Sensex gained 127 PTS. Metal stock surge. Indian indices ended higher on the last trading day of current financial year 2018-19, with Nifty finished above 11,611. അതുപോലെ സെൻസസ് കൂടിയിരിക്കുകയാണ്, 127 points കൂടിയിരിക്കുകയാണ്. ക്ലോസ് ആയിരിക്കുന്നത് 38,672 ആണ്. നിഫ്റ്റി 53.90 points കൂടിയിരിക്കുന്നു, 11,623 ക്ലോസ് ആയിരിക്കുന്നു. About 1,429 shares advanced ആയിട്ടുണ്ട്, 1,985 shares declined ആയിട്ടുണ്ട്, 162 shares അൺചേഞ്ച്ഡ് ആണ്. ഇനി നമുക്ക് ടോപ്പ് ഗെയിനേഴ്സ് സ്റ്റോക്കുകൾ നോക്കാം. ഇന്ത്യ ബുൾസ് ഹൗസിംഗ്, വേദാന്ത, അതുപോലെ ഗ്രാസിം ഇൻഡസ്ട്രീസ്, HPCL, UPL ആണ് ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ളത്. ടോപ്പ് ലൂസേഴ്സ് ആയിട്ടുള്ളത് ഗെയിൽ, ഇൻഡസ് ഇന്ത്യ ബാങ്ക്, ഐക്കർ മോട്ടോഴ്സ്, ബജാജ് ഓട്ടോ, അതുപോലെ ഭാരതി ഇൻഫ്രാടെൽ ആണ്. PSE ബാങ്ക് ഒഴിച്ച് ഓൾ അതർ സെക്ടേഴ്സ് ഹയർ, ലെഡ് ബൈ മെറ്റൽ വിച്ച് ഗെയിൻഡ് ഓവർ 2%, ഫോളോഡ് ബൈ ഫാർമ, ഓട്ടോ, എനർജി, ഇൻഫ്രാ, IT ആൻഡ് FMCG. കൽപ്പത്ര പവർ ബാഗ്സ് ഓർഡർ, ദ കമ്പനി ഹാസ് സെക്യൂർഡ് ന്യൂ ഓർഡേഴ്സ് ഓർ നോട്ടിഫിക്കേഷൻസ് ഓഫ് അവാർഡ് ₹588 crore. അതുപോലെ കോൾഗേറ്റ് പാൽമൊലിവ് ഡിക്ലെയർ സെക്കൻഡ് ഇൻ്ററിം ഡിവിഡൻഡ് ആണ്. ദ കമ്പനി ഡിക്ലെയർഡ് സെക്കൻഡ് ഇൻ്ററിം ഡിവിഡൻഡ് ഓഫ് ₹7 per equity share or ₹1 ഫോർ ദി ഫിനാൻഷ്യൽ ഇയർ 2018-2019. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ക്ലോസിംഗ് ന്യൂസ് ഏതൊക്കെയാണ്, അതുപോലെ ക്രൂഡ് ഓയിലിൻ്റെ റേറ്റിംഗ് കൂടിയത് അതും നോക്കി, അതുപോലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ, ടോപ്പ് ലൂസേഴ്സ് സ്റ്റോക്കുകൾ നോക്കി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഉടനെ വരത്തുള്ളൂ. കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഈ വീഡിയോയുടെ താഴെ ഞാനൊരു ലിങ്ക് ഇടുന്നതായിരിക്കും, അത് ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ലിങ്ക് ആണ്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് എഴുതി ഓൺലൈനായിട്ട് 2 segments അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, ബോത്ത് സെഗ്മെൻറ്റ് NSE and MCX. റോബോട്ടിക് ട്രേഡിങ്ങിനെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾക്ക് താഴെ രജിസ്റ്റർ ചെയ്യാം. അതുപോലെ ഡെയിലി ഇൻട്രാഡേ റെക്കമെൻഡേഷൻ കോൾസ് വേണമെങ്കിൽ താഴെ രജിസ്റ്റർ ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളം ഷെയർ എൻ്റെ ചാനലിൽ ഞാൻ എബവ് എൻ്റെ ഡൗട്ട്സ് ചോദിക്കാനുള്ള ഒരു കോൺടാക്ട് നമ്പർ കൊടുത്തു കാണും. അപ്പോൾ ആ നമ്പർ നോക്കിയിട്ട് നിങ്ങൾ വിളിക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.